നമ്മൾ ഇപ്പോൾ ബ്രൂണയിലാണ് ബ്രൂണയിലെ ബന്തർ സേറി ഭഗവാൻ എന്ന തലസ്ഥാനവും അവിടുത്തെ സുൽത്താൻ്റെ കൊട്ടാരത്തിൻ്റെ പരിസര പ്രദേശങ്ങളും അവിടുത്തെ ഫ്ലോട്ടിംഗ് വില്ലേജും ഒക്കെ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ ഞാൻ ബന്തർ സേറി ഭഗവാനിലെ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഉണർന്നെണീറ്റ് താഴെ കാത്തിരിക്കുന്നത് മറ്റൊരു മലയാളി സുഹൃത്ത് വരാൻ വേണ്ടിയിട്ടാണ് ലത്തീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കാത്തിരിക്കെ ലത്തീഫ് എത്തി ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ യാത്രയാവുകയാണ് ഇന്ന് ബ്രൂണയുടെ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം വരെ പോകണം അവിടുന്ന് മാത്രമല്ല അവിടുന്ന് പിന്നെ തെക്കൻ അതിർത്തിയിലേക്ക് അതായത് മലേഷ്യ ആയിട്ടുള്ള ഒരു ബോർഡർ വരെ പോകണം ഇവിടെയൊക്കെ പോകുന്നത് ഈ ബ്രൂണയുടെ ഉൾനാടുകളിലെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ തേടിയാണ് അതുകൂടാതെ ഈ ബ്രൂണ ഒരു വികസിത നഗര രാഷ്ട്രം മാത്രമല്ല ഗോത്രവർഗ്ഗങ്ങളൊക്കെ വസിക്കുന്ന വനപ്രദേശങ്ങളും ഈ രാജ്യത്തുണ്ട് അത്തരം ചില വനഗോത്ര ഗ്രാമങ്ങളിലേക്ക് പോകണം അതാണ് ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം അപ്പോൾ ഞാനും ലത്തീഫും കൂടെ രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു അപ്പോൾ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതിന് മുമ്പ് നഗരത്തിൽ തന്നെ ഒരു ചെറിയൊരു കാഴ്ചയുണ്ട് അപ്പോൾ അവിടേക്ക് ആദ്യം പോകാൻ തീരുമാനിച്ചു അത് ഈ നഗരത്തിൻ്റെ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്ന ഒരു നദിയുടെ വക്കിലുള്ള നദിയുടെ കരയിലുള്ള ഒരു ചന്തയാണ് നാട്ടുകാരുടെ ഒരു ചന്ത അതായത് ഈ നഗരത്തിലുള്ളവർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും ചെല്ലുന്ന ഒരു ചന്ത നിത്യോപയോഗ സാധനം എന്ന് പറഞ്ഞാൽ കൂടുതലും ഭക്ഷ്യവസ്തുക്കളാണ് നഗരത്തിൻ്റെ ഒരു ഭാഗത്തുകൂടെ കിയാൻഗെ എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട് ഈ നദിയുടെ തീരത്താണ് അതിൻ്റെ കരയിലാണ് ഈ ചന്ത ക മാർക്കറ്റ് രാവിലെ മണിക്ക് തന്നെ സജീവമാകും ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ട് ധാരാളം സാധനങ്ങൾ ഈ നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഓപ്പൺ ചന്തയാണ് പലതിൻ്റെയും ചുവട്ടിൽ പലതിൻ്റെയും മുകളിൽ ഒരു കുടയൊക്കെ നാട്ടി നിർത്തിയിട്ടുണ്ട് മത്സ്യങ്ങൾ മാത്രമല്ല ഉണക്കമീൻ്റെയും വലിയ കൂമ്പാരം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇവർക്ക് ഈ ഉണക്കമീൻ വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ മീൻ വെട്ടി ഒരുക്കി കൊടുക്കുന്ന ആളുകൾ അങ്ങനെ നിരന്നിരിക്കുന്നു വേറൊരിടത്ത് കല്ലുമേക്കായ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് ഈ മാസം വേർപെടുത്തിയെടുത്ത് പാചകം ചെയ്യുന്നത് എന്നുള്ള ഒരാൾ എനിക്ക് ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു തന്നു രസികന്മാരാണ് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇതൊക്കെ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ കൗതുകം തോന്നി അത് കഴിഞ്ഞ് അങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ വെച്ച് എൻ്റെ പേര് ആരോ വിളിക്കുന്നു പുറകിൽ നിന്ന് ലത്തീഫല്ല ലത്തീഫ് കാരനാണ് തിരിക്കുക അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളികളാണ് രണ്ടുപേർ അപ്പോൾ അവർ വന്നു പരിചയപ്പെട്ടു അവർ കോട്ടയംകാരാണ് ഏലിയാസ് എന്നാണ് ആളുടെ പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് കൂടെ ശിഖ എന്നാണ് പേര് കുറേ വർഷങ്ങളായിട്ട് ഇവരോട് താമസിക്കുകയാണ് അപ്പോൾ ഈ ഭ്രൂണയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ധാരാളം മലയാളികളോടെ ഉണ്ട് മാത്രമല്ല ഇന്നിനി നമ്മൾ എത്രയോ മലയാളികളെ കാണാനിരിക്കുകയും ഇങ്ങനെയാണ് ഏലിയാസിനോടും ഷിഹിയോടും ഒക്കെ യാത്ര പറഞ്ഞ് വീണ്ടും നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഈ കടലാസിൻ്റെ കുമ്പിളിനകത്ത് ചോറ് ഇട്ട് അതിനകത്ത് അച്ചാർ കുറച്ച് കുക്കുമ്പർ പിന്നെ ഒരു ഇറച്ചിയുടെ കോഴിയുടെ കാല് വേറെ എന്തോ പറയുക രണ്ട് മാംസം ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ കുമ്പിളുകൾക്കകത്ത് ഭക്ഷണം വിൽക്കാൻ വെച്ചിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കൂടുതലും ഈ ചന്തയിലെ ജോലിക്കാർക്ക് വേണ്ടിയിട്ടാണ് ചന്തയിൽ വിൽക്കാൻ വന്നിരിക്കുന്നവർ അതുപോലെ തന്നെ ചരക്ക് കയറ്റി ഇറക്കുകയും ചെയ്യുന്നവരൊക്കെയാണ് അപ്പോൾ നമുക്ക് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ യാത്രയായി നഗരം പിന്നിലാകി പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയായി അങ്ങനെ കുറേ ഓടി കഴിയുമ്പോഴത്തേക്കും നേരെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകാറായപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല വിശപ്പായി ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ പല വീടുകളുടെയും മുമ്പിൽ ചെറിയ പന്തലിട്ട് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലത്തീഫിനോട് ചോദിച്ചു എന്താ ഇത് ഇങ്ങനെ ഈ പന്തൽ ഇടാൻ കാര്യം അപ്പോൾ അവർ ഈ ഭക്ഷണം വിൽക്കുന്നത് നമ്മുടെ വീട്ടിലൂണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ വഴിയരിയിൽ വീടുകളോടനുബന്ധിച്ച് ഭക്ഷണം കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അവിടെ വീട്ടിലൂണുണ്ട് അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തരത്തിൽ ചെറിയൊരു പന്തലിട്ടിട്ട് അവിടെ വിളമ്പിക്കൊടുക്കും അപ്പോൾ അത്തരം ഒരു വീട് കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ വണ്ടി അങ്ങോട്ട് കയറ്റി അവിടെ കയറി ചെന്നു അപ്പോൾ ഒരു സ്ത്രീയാണ് വിളമ്പ് ഞങ്ങളുടെ വണ്ടി കണ് നിർത്തി കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് നിന്ന് ഈ സ്ത്രീ ഇറങ്ങി വന്നു അപ്പോൾ ഈ പന്തലിൻ്റെ ചവിട്ടിൽ മേശയിട്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു നാണമൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളത് എന്ന് നോക്കിയിപ്പം ഈ പച്ചരിച്ചോറും ചിക്കൻ കഷ്ണവുമാണ് ആയിട്ട് അത് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല എന്നാൽ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ പോകുമ്പോൾ ഈ പോകുന്ന ഹൈവേയാണ് ഇത് ഹൈവേ ആണ് ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് ഇടയ്ക്കൊക്കെ വീടുകളുണ്ട് ചിലയിടത്ത് ചില അങ്ങാടികൾ വരും അങ്ങനെ ഈ അങ്ങാടികളൊക്കെ വരുന്നിടത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഒക്കെ ഈ വീ ചില കെട്ടിടങ്ങളുടെ മുമ്പിൽ തോരണം തൂക്കിയിട്ടിട്ടുണ്ട് ചില കെട്ടിടങ്ങളുടെ മുമ്പിലുള്ളൂ ഈ തോരണം അപ്പോൾ ലത്തീഫാണിത് പറഞ്ഞു തന്നത് ഈ തോരണം കെട്ടിയ കടകളൊക്കെ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകളാണ് അവിടെ പ്രത്യേകിച്ച് ബോർഡൊന്നും വെച്ചിട്ടില്ല നാട്ടുകാർക്കറിയാം തോരണം കെട്ടിയാലത് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു അവിടെ കയറി ചെന്നു അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ ഒരു റെസ്റ്റോറൻറ്റ് കയറി എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ വിഭവങ്ങൾ തന്നെ കയറി ചെല്ലുമ്പോഴേ ഒരു തമിഴൻ അവിടെ നിന്നിട്ട് പൊറോട്ട വീശി അടിക്കുന്നുണ്ട് അകത്തേ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ചില്ലലമാരിക്കകത്ത് കുറേ പാത്രങ്ങളിൽ പലതരം മീൻകറികളും ഇറച്ചിക്കറികളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും പൊറോട്ട ഈ നാട്ടുകാരുടെയും ദേശീയ ഭക്ഷണമായി മാറിക്കഴിഞ്ഞാൽ അവർക്കും ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഇപ്പോൾ പൊറോട്ടയാണ് പിന്നെ അല്ലാത്തൊരു ചോറും ഈ പറഞ്ഞ ഇറച്ചി മൂന്ന് നേരവും ഇവർ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഏതായാലും പൊറോട്ട ഈ പറഞ്ഞ മീൻ കറിയും കൂടെ രാവിലെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയാകുകയാണ് ഇങ്ങനെ പോകുമ്പോൾ ഈ വനങ്ങളാണ് വനപ്രദേശമാണ് കൂടുതലും വനം കഴിഞ്ഞാൽ പിന്നെ വിജനമായ പ്രദേശങ്ങൾ ചിലടത്ത് കുറേ കൃഷിയിടങ്ങൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് ഈ കൃഷിയിടങ്ങൾക്കൊക്കെ ഇടയിൽ ഒറ്റപ്പെട്ട വീടുകൾ ഇപ്പോൾ ഇവിടെ വീടുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് ഗവൺമെൻറ്റിലേക്ക് ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ അപേക്ഷിക്കാം പ്രായപൂർത്തിയായി അപ്പോൾ വീടിന് അപേക്ഷിക്കുമ്പോൾ നല്ലൊരു ഉദ്യോഗം ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ഉണ്ട് ഒരു സർക്കാർ ഉദ്യോഗം ഏതെങ്കിലും നല്ല ഉദ്യോഗം ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു നാനൂറ്റി ചിലവാനം ഡോളർ വരുമാനം ഉണ്ടെന്ന് കാണിച്ചാൽ വീട് കിട്ടുകയുള്ളൂ അപ്പോൾ ആ വരുമാനം ഉണ്ടാകുന്നവരം വരെ ഇവൻ മാതാപിതാക്കളുടെ വീട്ടിൽ താമസിക്കേണ്ടി വരും അല്ലെങ്കിൽ വീടുകളിൽ താമസിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം അതുപോലെ ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പം ഗ്രാമത്തിനൊക്കെ ഓരോ ഗ്രാമത്തിനും ഒരു ഗ്രാമത്തലവനുണ്ട് അത് മിക്കവാറും അവിടുത്തെ ഒരു മുതിർന്നയാളായിരിക്കാം അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ പരമ്പരാഗതമായിട്ട് അങ്ങനെ വരുന്നതായിരിക്കാം ഏതായാലും ഇയാളാണ് ജില്ലാ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഈ ഗ്രാമത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും ജില്ലാ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഈ ഗ്രാമത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ ഈ ഗ്രാമത്തലവനാണ് കൂടാതെ ഈ ഗ്രാമത്തലവന്മാരുടെ ഒരു ഒരു സദസ്സ് സുൽത്താനുണ്ട് അപ്പോൾ സുൽത്താനിനും ഗ്രാമത്തിനും ഇടയ്ക്ക് ഗ്രാമീണർക്കും ഇടയ്ക്കുള്ള ഒരു ഒരാൾ എന്ന് പറയുന്നത് ഈ ഗ്രാമത്തലവനാണ് അതുകൊണ്ട് അയാൾ വളരെ സ്വീകാര്യത ആളാണ് അധികാരമുള്ള ആളാണ് പൊതുവേ ഈ ഗ്രാമത്തലവന്മാരെ എല്ലാം കയ്യിലെടുക്കാൻ സുൽത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു പ്രക്ഷോഭമോ ഒരു അപസ്വരമോ ഒരു ഗ്രാമത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരുമായിട്ടാണ് സുൽത്താൻ്റെ ഒരു ലൈസണിങ് ഉള്ളത് അങ്ങനെ വീണ്ടും നമ്മൾ കുറേ വിജന പ്രദേശങ്ങളും ചെറിയ അങ്ങാടികളൊക്കെ പിന്നിട്ട് കുറേ ഓടി ഒരു നദി ക്രോസ് ചെയ്തു ഈ നദി കഴിയുന്നതോടുകൂടി പിന്നെ നമ്മൾ എണ്ണയുടെ പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ് എണ്ണപ്പാടങ്ങളിലേക്ക് എത്തുകയാണ് തുത്തോങ് എന്ന് പറയുന്ന ഒരു നഗരവും പിന്നിടുന്നതോടുകൂടിയാണ് നമ്മൾ ഈ എണ്ണയുടെ പ്രദേശത്തേക്ക് എത്തുന്നത് അവിടെ എണ്ണ സംഭരണികൾ എണ്ണ ധാരാളം എണ്ണ കിണറുകൾ ഇതൊക്കെയാണ് എണ്ണപ്പാടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ ദീർഘമായ യാത്രയിലൂടെ നീളാം നമ്മളിപ്പോൾ പോകുന്നത് ലത്തീഫിൻ്റെ പ്രദേശമായിട്ടുള്ള ക്വാല ബലേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ കോലാബലയത്തിലാണ് ലത്തീഫ് താമസിക്കുന്നത് അദ്ദേഹം അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയാണ് അപ്പോൾ രാവിലെ ഇദ്ദേഹം വന്ന് കോലാബലയത്തിൽ നിന്ന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് കോലാബലയത്തിലേക്ക് പോവുകയാണ് ഈ ബ്രൂണയുടെ ഏതാണ്ട് പടിഞ്ഞാറെ അതിർഭ അതിരാണ് ഈ കോലാബലയിത്ത് അപ്പോൾ കോലാബലയത്ത് വലിയൊരു പട്ടണമാണ് അപ്പോൾ ഇനി ക്വാലാ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നദി കടന്ന ഈ ഭാഗം മുതൽ കോലാബലൈത്ത് വരെ എണ്ണപ്പാടങ്ങളുടെ പ്രദേശമാണ് പ്രത്യേകിച്ച് ബ്രൂണേ ഷെൽ പെട്രോളിയം എന്ന് പറയുന്ന കമ്പനി ബി എന്നാണ് അറിയപ്പെടുന്നത് ബ്രൂണേ ഷെൽ പെട്രോളിയം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ബ്രൂണയിലെ എണ്ണ കണ്ടുപിടിച്ച കാലം മുതൽ ബ്രൂണയിൽ നിന്ന് എണ്ണ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്ത് ലോക മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് ജപ്പാനിലേക്കും സൗത്ത് കൊറിയയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കയറ്റി അയക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് ബ്രൂണെ ഷെൽ എന്ന് പറയുന്ന കമ്പനി ഷെൽ കമ്പനി ഷെൽ എന്ന് പറയുന്ന നെതർലാൻഡ്സിൻ്റെ കമ്പനിയുടെ ബ്രൂണെ ഗവൺമെൻറ്റിനും കൂടെ പങ്കാളിത്തമുള്ള ഒരു പ്രസ്ഥാനമാണ് ബ്രൂണെ ഷെൽ ഈ ബ്രൂണെ ഷെല്ലിൻ്റെ പ്രദേശങ്ങളാണ് ഇനി അതായത് അവിടെ കാണുന്ന പ്രധാന കെട്ടിടങ്ങൾ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകൾ ഫാക്ടറികൾ ഓഫീസ് ബിൽഡിങ്ങുകൾ എണ്ണപ്പാടങ്ങൾ റിഫൈനറികൾ ഇങ്ങനെ ഇതെല്ലാം ഈ ബ്രൂണേഷൽ കമ്പനിയുടേത് അതായത് ഇനി അങ്ങോട്ട് ബ്രൂണേഷല്ലിൻ്റെ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തുന്നത് എല്ലാം എന്തും ഏതും ബ്രൂണേഷല്ലിൻ്റെയാണ് ടൗൺഷിപ്പുകൾ പോലും അവരുടേതാണ് അപ്പോൾ ഈ പ്രദേശത്താണ് എണ്ണയും പ്രകൃതിവാദവും വലിയ തോതിൽ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് എങ്ങും പോകുന്ന വഴിക്ക് ഇത്തരത്തിലുള്ള വലിയ ടാങ്കറുകൾ വലിയ ടാങ്കുകൾ കാണാം എണ്ണ സംഭരണികൾ കാണാം കൂടാതെ വഴിയരി കൂടെ മുഴുവൻ കോടന്ന് കൂറ്റൻ പൈപ്പ് ലൈനുകൾ പോവുക ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിലുള്ള പൈപ്പ് ലൈനുകൾ ഈ കൊച്ചി രാജ്യമായ ബ്രൂണയിൽ തന്നെയുണ്ട് കാരണം ഏതാണ്ട് എണ്ണൂറ് സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഡോങ്കി വെല്ലുകൾ കാണാം അതായത് ഒരു കഴുതയുടെ തല പോലെ ഇരിക്കും അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ നോഡിങ് ഡോങ്കി എന്നാണ് പറയുക നോഡി എന്ന് പറഞ്ഞാൽ തലയാട്ടുക ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഡോങ്കി ഒരു ഒരു കഴുതയുടെ തല പോലെയാണ് ഇത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക അത്തരത്തിലുള്ള പല ഡോങ്കി പമ്പുകളുടെ അടുത്ത് ഡോങ്കി വെല്ല് എന്ന് പറയുന്ന അതിൻ്റെ സമീപത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി നമ്മൾ ഇറങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ ഷൂട്ട് ചെയ്തു ഇത്തരത്തിലുള്ള നോഡിൻ ഡോങ്കി പമ്പുകൾ ഏതാണ്ട് എണ്ണൂറെ എണ്ണം ഈ കരയിൽ തന്നെയുണ്ട് കൂടാതെ ഒരു നൂറ്റമ്പത് ഓഫ് ഷോർ എണ്ണ ഖനന കേന്ദ്രങ്ങൾ കടലിനകത്തും ഉണ്ട് ഓഫ് ഷോർ പ്ലാറ്റ്ഫോമുകളെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കരയിൽ നിന്ന് കടലിൽ നിന്നും എണ്ണയും പ്രകൃതിവാദവും ഖനനം ചെയ്തെടുക്കുന്നുണ്ട് കരയിൽ നിന്നുകൊണ്ട് കരയിൽ നിന്ന് ഇത്തരത്തിലുള്ള എണ്ണൂറ് കിണറുകളിൽ നിന്നാണ് ഒരേ സമയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ലോങ്കീവെല്ല് ഒരു തവണ ഇങ്ങനെ താന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ഏതാണ്ട് നാൽപ്പത് ലിറ്റർ ഫ്യൂവൽ എണ്ണ പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പമ്പ് ചെയ്യുന്ന എണ്ണൂറ് എണ്ണമാണ് ഒരേ സമയം ഇരുപത്തിനാല് മണിക്കൂറും ഈ രാജ്യത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി എണ്ണ ഉൽപ്പാദിച്ച് എണ്ണ കുഴിച്ചെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ചൂട്ടിപ്പോയിരുന്ന് ഞാൻ കുറേ ഷോട്ടുകളൊക്കെ എടുത്തു ഈ എണ്ണപ്പാടങ്ങളുള്ള ഈ പ്രദേശത്തിൻ്റെ ഒത്ത മധ്യത്തിലൊരു ചെറിയ പട്ടണമുണ്ട് ചെറുതല്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ ഉത്പാദനത്തിൻ്റെ കേന്ദ്രസ്ഥാനം സെറിയ എന്നാണ് ഈ പട്ടണത്തിൻ്റെ പേര് ഈ സെറിയയിലാണ് ബ്രൂണേഷൽ പെട്രോളിയം കമ്പനിയുടെ ആസ്ഥാനവും അതുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഈ സെറിയ എന്ന് പറയുന്ന പ്രദേശമാണ് പോകുന്ന വഴിക്ക് കുറേ വഴിയരുകൾ മുഴുവൻ പട്ടാള ബാരക്കുകൾ കാണാം കാരണം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രദേശമാണിത് എന്തെങ്കിലും ഒരു ആക്രമം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു പ്രതിഷേധ സമരം ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഈ രാജ്യത്ത് ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണയുടെ ഉൽപാദന കേന്ദ്രമാണ് ഇതായിരിക്കും ശത്രുക്കൾ ഏറ്റവും ആദ്യം നോട്ട് വിടുക അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കനത്ത സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി എന്ന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ പട്ടാളം പോലും അല്ല അവിടെ നിൽക്കുന്നത് റോയൽ ബൂർഖ റൈഫിൾസ് എന്ന് പറയുന്ന കൂലിപ്പട്ടാളക്കാരാണ് അതായത് നേപ്പാളികളാണത് അതാദ്യകാലത്തും ബ്രിട്ടീഷുകാരുടെ ഭാഗമായി ഉണ്ടായിരുന്ന സമയത്തും മുതലേ അവരിവിടെയുണ്ട് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഈ റോയൽ നേപ്പാളി റെജിമെൻറ്റിനെ അല്ലെങ്കിൽ റോയൽ ഗൂർഖാ റെജിമെൻറ്റിനെ ഇവിടെ ഡിപ്ലോയ് ചെയ്തത് എന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും സുൽത്താൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇവരുടെ സൗകര്യം വേണം അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് ഡോളർ പ്രതിമാസം പ്രതിഫലം നൽകിക്കൊണ്ട് ഈ വിദേശികളായ ഈ നേപ്പാളികളായ ഗൂർഖ റെജിമെൻറ്റിനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുക അവരാണ് ഇതിൻ്റെ എല്ലാ സുരക്ഷാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഒരു പ്രധാന കാഴ്ച എന്ന് ഈ പട്ടാള ബാരക്കുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഈ ഹിന്ദു ക്ഷേത്രം ഈ ഗൂർഖകളുടെ ക്ഷേത്രമാണ് അതായത് ഈ നേപ്പാളിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദുക്കളാണല്ലോ അപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ക്ഷേത്രം അവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് ഞാൻ കയറി അവിടെ വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുന്നു അവിടെ കാളിയാണ് പ്രധാന വിഗ്രഹം കാളിയെയാണ് പൂജിക്കുന്നത് കാളിയാണല്ലോ ശത്രു സംഹാരത്തിൻ്റെ ഒക്കെ ദേവത അതുപോലെ തന്നെ അയ്യപ്പൻ മുതൽ ശിവനും പാർവതിയും ഒരുമാതിരി എല്ലാ ഹിന്ദു ദൈവങ്ങളുടെയും പ്രതിഷ്ഠകൾ അവിടെയുണ്ട് കുറേയേറെ പ്രതിഷ്ഠകൾ അതെല്ലാം ദിവസവും പൂജ നടക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷേ അധികം ആളുകളെ അവിടെ കണ്ടില്ല ഞാൻ ഇതിൻ്റെ ഞാനിതിനകത്തുകൂടി എല്ലാം ചിത്രീകരിച്ച് വീണ്ടും പുറത്തിറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ് ഇനി കൊലാബലൈത്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് പോകുന്നത് കൊലാബലയത്തിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ അടുത്തു വരെ മുഴുവൻ ഈ സെറിയയുടെ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരുടെ താമസ ഇടങ്ങൾ ക്വാർട്ടേഴ്സുകൾ ഓഫീസ് ബിൽഡിങ്ങുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ഇത് മ്യൂസിയങ്ങൾ ഇതെല്ലാം എണ്ണ ഉത്പാദനത്തിൻ്റെ ഒരു പ്രദേശത്തൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന മുഴുവൻ ഇവിടെ ഈ ഗൂർഖ പട്ടാളക്കാരുടെ സാന്നിധ്യം ശക്തമായിട്ടുണ്ടാകാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുൽത്താനെതിരെ വലിയൊരു കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു ഈ അതീ സെറിയ കേന്ദ്രമൊക്കെയായിരുന്നു ആ കലാപം പക്ഷേ പിന്നീട് അതിനെ അടിച്ചമർത്തി അതിനുശേഷം സുൽത്താൻ മനസ്സിലായിട്ടുണ്ട് ഈ പ്രദേശമായിരിക്കും കലാപകാരികൾ ആദ്യം പിടിച്ചെടുക്കാൻ പോകുന്നത് കാരണം സുൽത്താൻ്റെ സമ്പത്തിൻ്റെ നട്ടലെന്ന് പറയുന്ന എണ്ണയാണ് ആ എണ്ണയുടെ കേന്ദ്രം സെറിയ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ രാജ്യത്തെ ജനങ്ങളെ അല്ല പട്ടാളക്കാരായിട്ട് നിയോഗിച്ചിരിക്കുന്നത് പകരം സുൽത്താൻ ശമ്പളം കൊടുക്കുന്ന സുൽത്താൻ കൂലി കൊടുക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗമായ ഗൂർഖ റൈഫിൾസിനെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതിലൂടെ ഈ ചെറിയ പ്രദേശത്തോടെ പോകുമ്പോൾ വേറൊരു വലിയൊരു സ്മാരകത്തിൻ്റെ ചൂട്ടിലും ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തി ഈ സ്മാരകം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നൂറ് കോടി ബാരൽ എണ്ണ അതിനകത്ത് ഈ ഭ്രൂണയുടെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തപ്പോൾ ഉണ്ടായ ഒരു സ്മാരകം ഈ സെറിയാ പ്രദേശത്തു നിന്നും അതിൻ്റെ പരിസരത്തെ ഓഫ് ഷോറിൽ നിന്നുമായിട്ട് ഒരു ദിവസം ശരാശരി ഒരു ലക്ഷത്തി എൺപതിനായിരം ബാരൽ എണ്ണയാണ് ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്നത് ഈ സെറിയ പ്രദേശ് കാഴ്ചകളൊക്കെ പിന്നിട്ട് ഞങ്ങൾ ക്വാലാബലയത്തിനോട് അടുത്തു കാലാബലയത്തിലേക്ക് ഗ്രാ പട്ടണത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചില ചന്തകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇറങ്ങി ഞാൻ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് ഉച്ചയായി സമയം അപ്പോൾ ഈ ലത്തീഫിൻ്റെ വീട്ടിൽ കുറച്ച് ആളുകൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഉടനെ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞ് വീട്ടിലേക്ക് ഇന്ന് ഫോൺ വന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ലത്തീഫിൻ്റെ ഭാര്യ ഗംഭീരമായ സദ്യയൊക്കെ ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതുകൂടാതെ കുറേ മലയാളി സുഹൃത്തുക്കൾ അവിടെയുണ്ട് ഈ പ്രദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം മലയാളികളുണ്ട് അതിലെ ലത്തീഫിൻ്റെ സുഹൃത്തുക്കളായ കുറേ മലയാളികൾ ഒത്തുചേർന്നിട്ടുണ്ട് കുറേ നേരം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവിടുത്തെ ജീവിതത്തിൻ്റെ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നു അപ്പോഴത്തേക്കും ഊണ് കഴിക്കേണ്ട സമയമായി നല്ല ഒന്നാന്തരം നൈസ് പത്തിരിയും ഇറച്ചിക്കറിയും ഒക്കെ കൂട്ടി ഉച്ചയൂണ് ഗംഭീരമാക്കി പക്ഷേ അധിക നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല ലത്തീഫിൻ്റെ വൈഫിനോടും നാല് പിള്ളേരുണ്ട് മൂപ്പർക്ക് കുട്ടികളോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി അടുത്തത് ഞങ്ങൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശമുണ്ട് തെക്കേ അതിർത്തി അത് വനപ്രദേശമാണ് അവിടെ ധാരാളം ഗോത്ര ഗ്രാമങ്ങളുണ്ട് ഗോത്ര ജീവിതമുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകണം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ബലൈത്ത് റിവർ ഉണ്ട് ഈ കോലാബലയത്തിൻ്റെ ഒരു അതിർത്തി കൂടി ഒഴുകുന്ന നദിയാണ് ബലയിത്ത് നദി ഈ നദിയുടെ തീരത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ നിരന്ന് കിടക്കുന്ന ഒരു തീരമാണ് അതുകൂടാതെ അവിടെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടിയാണ് അവിടെയാണ് ഈ ഓഫ് ഷോർ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമും ഒക്കെ നിർമ്മിക്കുന്ന വലിയൊരു കൂറ്റൻ യാഡുണ്ട് അപ്പോൾ അതിനകത്ത് കയറി ചിത്രീകരിക്കാൻ പറ്റില്ല അതിനകത്തേക്ക് കനത്ത സെക്യൂരിറ്റി ഒക്കെയാണ് ജീവനക്കാർക്ക് മാത്രമേ അകത്തേക്ക് കയറി പോകാൻ പറ്റുള്ളൂ ഞാൻ ഈ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ബസ് വന്നു നിന്നു അതിനകത്തുനിന്ന് കുറേ ആളുകൾ ഒരു ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ആളുകളെ പോലെ കുറേ പേരിങ്ങനെ എൻ്റെ നേരെ നടന്നു വരുന്നു അവരെന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഇവർ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാം മലയാളികളാണ് ഈ യാർഡിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും തന്നെ ഇന്ത്യക്കാരോ മലയാളികളായ ആളുകളൊക്കെയാണ് ആ നാട്ടുകാർ ഇത്തരം ഫാക്ടറികളിലോ എണ്ണ കമ്പനികളിലോ കാര്യമായിട്ട് ജോലി ചെയ്യുന്നേ ഇല്ല അപ്പോൾ അവർ വന്ന് കുറേ നേരം കുശലമൊക്കെ പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അവരെ യാത്രയാക്കി അപ്പോൾ അവിടെ ഈ തീരത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ നദിയിലൂടെ ഒരു ചുവന്ന ഒരു കപ്പൽ പോകുന്നത് കാണാം അതൊരു സപ്ലൈ ഷിപ്പാണെന്ന് പറഞ്ഞു ലത്തീഫ് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഓഫ് ഷോ ഡ്രില്ലിങ് അതായത് കടലിൽ സൗത്ത് ചൈന കടലിൽ തീരത്ത് നിന്ന് കുറേ അകലെയാണ് ഇവരുടെ എണ്ണ ഖനനം നടത്തുന്ന കുറേ സ്ഥലങ്ങൾ ഓയിൽ റിഗുകൾ പ്ലാറ്റ്ഫോമുകൾ അത് കടലിനെ നടുക്കുള്ളതാണ് അപ്പോൾ അവിടേക്ക് അവിടെ ഒരു ഈ ഓരോ പ്ലാറ്റ്ഫോമും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഷിപ്പാണിത് പക്ഷി വസ്തുക്കൾ വേണം ഉപകരണങ്ങൾ വേണം അങ്ങനെ പല സാധനങ്ങളും ഫ്യൂവൽ തന്നെ വേണം കാരണം അവിടുന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണ അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അത് റിഫൈൻ ചെയ്ത് അവിടുത്തെ ജനറേറ്ററിനൊക്കെ ആവശ്യമായ ഫ്യൂവൽ നമ്മൾ ഈ കപ്പലിൽ അവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇതിനൊക്കെയുള്ള കപ്പലാണ് ഈ കടൽ ഈ നദിയിലൂടെ പോകുന്നത് ബലൈത്ത് നദിയിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾ ഈ ഗോത്ര ഗ്രാമങ്ങൾ തേടി യാത്ര തുടരുമ്പോൾ റോഡിൻ്റെ വശത്ത് കുറേ സ്മാരശീലകൾ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ സെമിത്തേരി കണ്ടു അപ്പോൾ ലത്തീഫിനോട് ഞാൻ ചോദിച്ചത് എന്താ സംഭവം അതുപോലെ തീഫിനും വലിയ നിശ്ചയില്ല നമുക്ക് നിർത്താം ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ഇതിൻ്റെ ഗേറ്റൊക്കെ തുറന്നാൽ കിടക്കുന്ന സെ വലിയൊരു സെമിറ്ററിയാണ് വലിയൊരു പ്രദേശം മുഴുവൻ ഒരു ശ്മശാനമാണ് അപ്പോൾ ഗേറ്റ് തുറന്ന് ഞങ്ങളകത്ത് കയറി ചെല്ലുമ്പം അത് മുഴുവൻ ചൈനക്കാരുടെ സെമിത്തേരിയാണ് നിരവധി നൂറുകണക്കിന് സ്മാരകശിലകൾ സ്മാരശിലകൾ മാത്രമല്ല ഓരോ കല്ലറകളാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ സ്ലാബുണ്ട് ചിലത് ഒരു ചൈനീസ് ക്ഷേത്രം പോലെ തന്നെയാണ് പണത് വച്ചിരിക്കുന്നത് ചിലത് മാർബിളാണ് ചിലത് ഗ്രാനൈറ്റാണ് ചിലത് വെറുതെ കുമ്മ അടിച്ചിട്ടേ ഉള്ളൂ ചിലത് ഒരു അമ്പലം പോലെ പണിതു വെച്ചിരിക്കുന്നു പലതും വിചിത്രമാണ് പിന്നെ ആളുകളുടെ ധനസ്ഥിതി നമുക്ക് ഈ കലർ കാണുമ്പോൾ തന്നെ അറിയാം ചിലർ നല്ല സമ്പന്നരാണെന്ന് മനസ്സിലാവും മറ്റു ചിലർ അത്ര സമ്പന്നരല്ല എന്ന് മനസ്സിലാവും തീരെ ദരിദ്രരുമുണ്ട് ഇതുകൂടാതെ ഇവരുടെയൊക്കെ ഫോട്ടോ മിക്കവാറും ഈ കലറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവർ ജനിച്ച് മരിച്ച വർഷമൊക്കെ അതെല്ലാം ചൈനീസ് അക്ഷരങ്ങളിലായതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് എന്തോ ഈ എല്ലാ കലറുടെയും മുകളിൽ കുറേ പക്ഷി വിഭവങ്ങൾ മദ്യം പൂക്കൾ ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ വച്ചിട്ടുണ്ടാകും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൈനക്കാർ ഞാൻ പറഞ്ഞാലും ഒത്തിരി അന്ധവിശ്വാസമുള്ളവരാ അവർ ഈ ആത്മാക്കളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് മരിച്ചവരും അവർക്കും ജീവിക്കണ്ടേ അതിനുവേണ്ടി അവർക്ക് ജീവിച്ച കാലത്ത് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഈ കളറെ കൊണ്ടേ സമർപ്പിക്കും ഇവരുടെ ഓർമ്മ ദിവസങ്ങളിലും ഇടയ്ക്കുമൊക്കെ അതായത് നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ഓരോ പാക്കറ്റ് സിഗരറ്റ് അവർ അതിൻ്റെ മുകളിൽ കൊണ്ടേ കലറുടെ മോളി വെക്കും ഇവർക്ക് വലിക്കണമല്ലോ മരിച്ചാലും മരിക്കണ്ടേ അതുകൂടാതെ തന്നെ മദ്യം വൈനാ ചിലർക്ക് ഇഷ്ടമെങ്കിൽ അത് ബിയർ ഇഷ്ടമുള്ളവർക്ക് ബിയറിൻ്റെ ഇത് ചിലരെന്താന്ന് വെച്ചാൽ കുപ്പി കണക്കം അവൾ കൊണ്ടുപോയി വെക്കുകയല്ലേ ചെയ്യുന്നത് അവർക്കറിയാം വെച്ചാൽ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ സാധ്യതയില്ലയെന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബിയറൊക്കെ തുറന്നിട്ട് ഈ കല്ലറയ്ക്ക് ചുറ്റും തളിക്കും ഒഴിക്കും ഈ ധാരാളം മലയാളികൾ ജോലിക്കൂടെ പോയിട്ടുള്ള സ്ഥലമല്ലേ അവർക്ക് അങ്ങനെ ആയിരിക്കും ഇത് തളിച്ചാൽ മതി വെച്ചിട്ട് പോകേണ്ട എന്നൊരു തീരുമാനത്തിൽ കാരണം ഏതായാലും അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ കുറേ പോയി കഴിയുമ്പോഴത്തേക്ക് ലാബി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ് ലാബി ഗ്രാമം അവിടേക്ക് എത്തുമ്പം വീടുകളൊക്കെ മരം കൊണ്ടുപണത് വീടുകളാണ് ഈ ലാബിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാന ഹൈവേയിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു തനി ഗ്രാമീണ വീടുകൾ ഗ്രാമീണമെന്ന് മാത്രമല്ല ട്രഡീഷണൽ വീടുകൾ അതായത് മലയ സ്വഭാവത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ ഇവർ എന്ത് തരം വീട്ടിലാണോ താമസിച്ചാൽ അത്തരത്തിലുള്ള വീടുകളാണ് കാണുന്നത് അതിലൊരു വീടിൻ്റെ മുറ്റത്ത് മനോഹരമായ നല്ലൊരു പ നല്ലൊരു വീടാണ് മരം കൊണ്ട് പണിതൊരു വീടാണ് പഴയ വീടാണ് അതിന് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ഇറങ്ങി ചെന്ന് വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറമ്പിക്കൂടെ നടന്നു വരുന്നുണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചൊരു മെൻഷൻ അയാൾ വന്ന് പരിചയപ്പെട്ടു ചൈനക്കാരനാണ് പുള്ളി പുള്ളിക്കൂടി ഒരു പത്തേക്കർ സ്ഥലമുണ്ട് അപ്പോൾ പുള്ളിക്ക് വളരെ ഹാപ്പിയായി എൻ്റെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ പുള്ളി നല്ല പെർഫോം ചെയ്യുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ പത്തേക്കർ സ്ഥലമൊക്കെയുണ്ട് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണ് ഇത്രയും കാലം ഇതൊക്കെ നോക്കി നടത്തിയിരുന്നത് നാലഞ്ച് മാസം മുമ്പാണ് അച്ഛൻ മരിച്ചത് അച്ഛൻ മരിക്കുന്നവരെ ഞാൻ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ സജീവമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതുവരെ ഞാൻ ഉഴപ്പി നടക്കുകയായിരുന്നു പക്ഷേ അച്ഛൻ മരിച്ചപ്പോഴാണ് എനിക്ക് എനിക്കിത് ഇതിനോടൊരു താല്പര്യം ഉണ്ടായത് ഞാൻ ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ലാബിന്ന് തന്നെയാണ് ലാബി എന്നാണ് പുള്ളി എല്ലാവരും വിളിക്കുന്നത് വേറെന്തോ ഒരു പേരുണ്ട് ഈ ലാബി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും ഈ ഈ നമ്മളീ പരിചയപ്പെട്ട മനുഷ്യൻ്റെ പേരും അപ്പോൾ ഇയാൾ ഈ പറമ്പിക്കൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നു ധാരാളം പല ഫലവൃക്ഷങ്ങളുണ്ട് ഓറഞ്ചുണ്ട് നാരങ്ങയുണ്ട് പിന്നെ മുളകിൻ്റെ കൃഷി നടക്കുന്നുണ്ട് പിന്നെ മറ്റെന്തൊക്കെയോ ഒക്കെ പയർ ബീൻസ് കൃഷി നടക്കുന്നു ബീൻസ് കൃഷിക്ക് വേണ്ടി അപ്പോൾ തടവുണ്ടാക്കി അതിൽ നടുന്ന സമയമാണ് പ്ലാ പോളിത്തീൻ ഷീറ്റ് വിരിച്ചിട്ട് അതിൽ തുളയിട്ട് അതിനകത്താണ് നടുന്നത് അതായത് ഈ കള വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് അങ്ങനെ ആ പറമ്പിലൂടെ എല്ലാം കൊണ്ടു നടന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു വീണ്ടും ഞങ്ങൾ ഈ വനത്തിനുള്ളിലെ പാതകളിലൂടെയാണ് പോകുന്നത് നിവിട വനങ്ങളാണ് ഇൻഡോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ബ്രൂണയ്ക്കും ഈ ബോർണിയ ദ്വീപിൽ ലാൻഡുണ്ട് ആ വലിയൊരു ദ്വീപാണ് അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഭാഗവും വനമാണ് ഇതിനകത്താണ് ഒറാങ്ങുട്ടാനൊക്കെ പോലുള്ള മൃഗങ്ങളുള്ള അല്ലെങ്കിൽ കുരങ്ങു വർഗത്തിൽപ്പെട്ട ആ ജീവികളൊക്കെ വസിക്കുന്ന വ്യത്യസ്തമായ ജീവജാലങ്ങളുള്ള വലിയ നിബിട വനങ്ങളാണ് ഇതിനകത്ത് നിരവധി ഗോത്രങ്ങളുണ്ട് ഇതിനകത്ത് ഒരു പ്രധാന ഗോത്ര വിഭാഗമാണ് ഇബാൻ ഗോത്രം ഇബാൻ ഗോത്രത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ തലവെട്ടികളെന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ ഇച്ചിരി അപകടകാരികളാണ് അതായത് അവർ ഇഷ്ടമില്ലാത്ത ആളുകളെ തലവെട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഹോബി തലവെട്ടിയിട്ട് തലവെട്ടി അങ്ങ് വിടുകല്ല ഈ തല കൊണ്ടുപോയി ഇവരുടെ ശത്രുക്കളാണെങ്കിൽ അവരതിനെ ഉണക്കി സൂക്ഷിച്ച് വെക്കും അപ്പോൾ എത്ര പേരുടെ തല വെട്ടിന്ന് ഇവർക്ക് കണക്കെടുക്കണം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പ്രതാപത്തിൻ്റെ അവരുടെ ഒരു വീരസ്യത്തിൻ്റെ കഥയായിട്ട് അവർക്ക് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് ഞാൻ വെട്ടിയ തലയായിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് അപ്പോൾ ഈ ഏറ്റവും അവസാനം ഇവർ ഏറ്റവും കൂടുതൽ തല തലവെട്ടിയത് എനിക്ക് തോന്നുന്നത് രണ്ടാലോമാകാലത്ത് ജപ്പാൻകാർ ഭ്രൂണയെ കീഴടക്കിയിരുന്നല്ലോ ആ സമയത്ത് ഇവരുടെ ഗോത്ര ഗ്രാമങ്ങളിലേക്ക് എത്തിയ ജാപ്പനീസ് പട്ടാളത്തിലെ നൂറ്റൻപത് പേരെ ഇവർ തലവെട്ടിയെടുത്ത് ഉണക്കി വെച്ചു തല അപ്പോൾ അതാണ് അറിയപ്പെടുന്ന ഏറ്റവും അവസാനം നടന്ന തലവെട്ട് അതിനു മുമ്പ് നിരവധി ഇവരെ ഇവരുടെ ഗോത്ര ഗ്രാമങ്ങളിലേക്ക് ഇവരുടെ വനപ്രദേശത്തേക്ക് കയറി ചെന്ന മറ്റു ഗോത്രക്കാരെ ആധുനിക മനുഷ്യരെ വെള്ളക്കാരെ ഒക്കെ നിരവധി അവർ കൊന്നിട്ടുണ്ട് തലവെട്ടിക്കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അതും ഈ വനത്തിനകത്തെ ഒറ്റപ്പെട്ട വീടുകളിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവരുടെ വീടിനകത്ത് കയറി ഒന്ന് ചിത്രീകരിക്കണം എന്നുള്ള വെല്ലുവിളി കൂടി എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും സ്കൂൾ കെട്ടിടം പോലെ റോഡിൻ്റെ വശത്ത് റോഡിൻ്റെ ഒരു സൈഡിലാണ് പക്ഷേ കുറച്ചുള്ളിലേക്ക് കയറിയിട്ട് സ്കൂൾ കെട്ടിടം പോലെ ഒരു കെട്ട് ഒരു ഒരു വീട് അത് വീടാണെന്ന് ആദ്യം മനസ്സിലാവില്ല ഭയങ്കര നീളത്തിലാണ് തൂണുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ വണ്ടി അവിടേക്ക് കയറ്റി വിട്ടു ലത്തീഫിന് ചെറിയൊരു ആശങ്കയുണ്ടെങ്കിലും ഞാൻ ധൈര്യം കൊടുത്തു എന്തും പറട്ടെ നമുക്ക് നോക്കാം അങ്ങനെ കയറി ചെല്ലുമ്പോൾ വീടിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി കയറി ചെല്ലുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഈ വീടിൻ്റെ തിണ്ണലേക്ക് കയറാൻ അതായത് ഞാൻ പറഞ്ഞല്ലോ തൂണിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരാക്ക് അടീക്കുളം നടക്കാവുന്ന അത്ര ഉയരം ഉണ്ട് ഈ അടിഭാഗത്തിന് അത് ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആയിരിക്കണം അല്ലാതെ അതുപോലെ തന്നെ ഇഴ ജീവികൾ മറ്റ് ജീവികളുടെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഒരു എട്ടടി ഒമ്പതടി ഉയരത്തിലാണ് ഇതിൻ്റെ താ വീടിൻ്റെ തറ തറയല്ല ശരിക്കും പലകടിച്ചിരിക്കുക അപ്പോൾ സ്റ്റെപ്പ് കയറി മോളി ചെല്ലുമ്പോൾ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല ഈ കെട്ടിടത്തിന് നല്ല നീളമാണ് അപ്പോൾ ഈ ഒരറ്റത്തെ സ്റ്റെപ്പ് കയറി നോക്കുമ്പം ഈ വരാന്തയുടെ അങ്ങേയറ്റത്ത് രണ്ടു മൂന്ന് സ്ത്രീകൾ കണ്ടു അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നു അവർ നമ്മളെ കണ്ട കണ്ടഭാവമൊന്നുമില്ല അവർക്ക് അതിൻ്റെ കാര്യം എന്തോ ഇത്തരം ഒരു വീട്ടിൽ നിരവധി കുടുംബങ്ങൾ വസിക്കുന്നുണ്ടാവും അതായത് ഒരാളുടെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിൽ ഒരു കുട്ടി ജനിച്ചാൽ അതിലെ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് കൂടുക ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രണ്ടോ മൂന്നോ പെൺമക്കളുണ്ടെങ്കിൽ ആ മൂന്ന് പെൺമക്കളുടെയും ഭർത്താക്കന്മാർ ഇവിടെ വരുന്നു അവർക്ക് വീണ്ടും കുട്ടികളുണ്ടാകുന്നു അപ്പോൾ ഈ ചെറിയൊരു വീടിനെ ഇവർ രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ പിന്നെ എങ്ങോട്ടും പോവില്ല നൂറ്റൻപത് കുടുംബങ്ങൾ വരെ ഒന്നിച്ച് താമസിക്കുന്ന വീടുകളുണ്ട് അതായത് എത്ര എത്രയോ ആളുകളായിരിക്കും അതിനകത്ത് താമസിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും ആളുകൾ താമസിച്ചിരുന്ന വീടുകളുണ്ട് അപ്പോൾ ഇവർക്ക് തമ്മിൽ പരസ്പരം അറിയണമെന്നില്ല ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധം പോലും അവർക്ക് അറിയണമെന്നില്ല പക്ഷേ ഇ ഇന്നിപ്പോൾ ഞാനവിടെ താമസിക്കുകയാണ് എൻ്റെ മക്കൾക്ക് പ്രായമായെങ്കിൽ അവരെ കെട്ടിക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരും താമസിക്കുന്നത് ആരും എതിർക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ചേർന്നതാണ് അപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഗ്രാമം എന്ന് വേണേൽ പറയാവുന്ന പോലെയല്ല അതുപോലെ തന്നെ ഇതിൻ്റെ വരാന്തയും അകത്തേക്ക് കയറുമ്പം ഒരു വലിയ ഓഡിറ്റോറിയം പോലെ ഒരു ഹോൾ പോലെ കിടക്കുക പലകയടിച്ച് അതിൽ പല ഭാഗങ്ങളെ ചില കട്ടനൊക്കെ ഇട്ട് വേർതിരിച്ചിട്ടുണ്ട് അവിടെ ഓരോ കട്ടൻ്റെ അകത്താണ് ഓരോ കുടുംബം പിന്നെ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കായി ഈ ഹോളിൻ്റെ പുറകിൽ ചെറിയ ചെറിയ കള്ളികൾ പോലെ മുറികളുമുണ്ട് ആ കുട്ടികളും ഈ യുവക്കളും ചെറുപ്പക്കാരും ഒക്കെ ഈ ഹോളിനകത്ത് നേരത്ത് കിടക്കുകയാണ് വൈകുന്നേരം വരുമ്പോൾ എവിടെയാണോ ഇട കിട്ടുന്നത് അവിടെ കിടക്കുക അത്രേ ഉള്ളൂ അല്ലാതെ അവനവന് ഇത്ര ഇന്ന സ്ഥലം എന്നൊന്നും കൃത്യമായിട്ട് പലയിടത്തും ഡിമാർക്കേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തിട്ടപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് ഈ സ്ത്രീകളുടെ അടുത്തേക്ക് വന്നു വൃദ്ധരാണ് പ്രായയാളാണ് അതിലൊരു അമ്മൂമ്മ നല്ല സിഗററ്റ് വലിക്കാരിയാണ് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മൈൻഡൊന്നും ചെയ്തില്ല അങ്ങനെ നിൽക്കുമ്പോൾ അകത്തുനിന്ന് പ്രായം കുറഞ്ഞൊരു സ്ത്രീ ഇറങ്ങി വന്നു അവളുടെ കയ്യിൽ ഒരു ഒരു കൊച്ചുണ്ട് കുട്ടിയുണ്ട് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ എത്തി ഇറങ്ങി വന്ന് സംസാരിച്ചു അപ്പോഴാണ് ഈ കുടുംബത്തിലെ സിസ്റ്റമൊക്കെ പറഞ്ഞു തന്നത് ഈ വീട്ടിൽ ഇപ്പോൾ ആൾ കുറവാണ് ഏതാണ്ട് അഞ്ച് കുടുംബങ്ങൾ ആറ് കുടുംബങ്ങളെ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ അമ്മമ്മമാർ ഹായിയൊക്കെ പറഞ്ഞ് അവർക്ക് വലിയ മൈൻഡൊന്നുമില്ല കാരണം ഇവിടെ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നവരെ പോലും അവരറിയില്ല അതിലേതെങ്കിലും ആണോ കയറി വന്നതെന്ന് പോലും സംശയിച്ചിട്ട് അവരിയിരിക്കുന്നത് അവിടെ ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ എനിക്കിത് കൊണ്ട് രണ്ടുമൂന്ന് വീടുകൾ കാണണം അങ്ങനെ വീണ്ടും കൂടി കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് കയറി മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡല്ല ആ റോഡിൽ നിന്ന് ആ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടൊരു വീട് കണ്ടു അവിടേക്കും ചെന്നു അപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്ന് വീടിൻ്റെ ഏതാണ്ട് അടുത്തൊരെത്തറായപ്പോഴത്തേക്കും ഒരു മൂന്നാല് പട്ടികൾ നേരെ ഇരച്ച് നമ്മുടെ കാറിൻ്റെ നേരെ വരികയാണ് വന്നത് മാത്രമല്ല ഇവന്മാർ ഈ കാറിന് ചുറ്റും നടക്കുകയാണ് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല കൊരച്ച് ബഹളം കൂട്ടി വട്ടത്ത് നടക്കുകയാണ് അവിടെ ഒരു ആ വീട്ടിൽ കയറണമെന്ന് തന്നെ തീരുമാനിച്ചു അവിടെ ആരും ഇറങ്ങി വരുന്നില്ല ഞങ്ങളവിടെ തന്നെ കാർ തിരിച്ച് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി വീണ്ടും ഈ വനത്തിനുള്ളിലൂടെ ദീർഘമായ യാത്ര ഇത് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വീട് കാണുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ ഈ പുതിയ കാലത്തെ ചില വീടുകളും കാണുന്നുണ്ട് കേട്ടോ ചില ചെറിയ അങ്ങാടികൾ പോലത്തെ ഉണ്ട് പക്ഷേ ഇതെല്ലാം വനത്തിലാണ് വീണ്ടും നമ്മൾ കുറേ ഓടിച്ചെന്ന് ചെന്ന് അടുത്തത് മറ്റൊരു വലിയ വീട് റോഡിൻ്റെ വലതുവശത്ത് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഒരു വലിയ മുറ്റവും അതിൻ്റെ ഓരത്ത് ആദ്യം കണ്ടതിനേക്കാൾ നീളമുള്ള വലിയൊരു വീടും വണ്ടി അവിടെ ഇറക്കി ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരാൾ ഒരു 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 ചെറുപ്പക്കാരൻ കസർത്തൊക്കെ കാണിച്ചുകൊണ്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വന്നു അവിടെ കയ്യലൊക്കെ പച്ചയൊക്കെ കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷമായി അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഈ ആണുങ്ങളല്ല ഇവിടുത്തെ പെണ്ണുങ്ങളാണ് ജനിക്കുന്ന കുട്ടികളൊക്കെ ഈ വീടിൻ്റെ അവകാശികളാണ് അവരെ കല്യാണം കഴിക്കേണ്ട ഒരു ഇങ്ങോട്ട് വന്ന് താമസിക്കുകയാണ് അപ്പോൾ അതിലെ ഒരാളാണ് ഇദ്ദേഹമൊന്നു മനസ്സിലായി ഇദ്ദേഹത്തോട് അനുവാദമൊക്കെ ചോദിച്ച് ഞങ്ങൾ വീടിനകമൊക്കെ കയറി ഷൂട്ട് ചെയ്തു അപ്പോൾ അത് ഇത് പറഞ്ഞ പറഞ്ഞതുപോലെയാണ് വലിയ നീളമുള്ളൊരു ഓഡിറ്റ് ഹോളാണ് അകത്ത് അതിനകത്ത് ചില ഭാഗങ്ങളിലൊക്കെ കർട്ടൻ ഇട്ട് ചെറുതായിട്ട് വേർതിരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കർട്ടനൊക്കെ മാറ്റിയ ഒറ്റ ഹാളാണ് വരാന്തയിൽ കുറേ ബെഞ്ചുകളുണ്ട് അവിടെയൊക്കെ ആളുകൾ പല പല ജോലികളിലിരിക്കുന്നു ഇതൊന്നും ഒരു കുടും ഒരു ഒരു കെട്ടിടത്തിനകത്താണ് താമസിക്കുന്നതെങ്കിലും ഇവരൊന്നും തമ്മിൽ വലിയ ബന്ധങ്ങളോ പരിചയങ്ങളോ ഒന്നുമില്ല ഇവരുടെ ഒരു അഞ്ചോ ആറോ പേരുടെ ചില സദസ്സുകളിരുന്ന് കഥകൾ പറയുന്നു എന്നാൽ അങ്ങേറ്റത്ത് താമസിക്കുന്നവർ ആരാണെന്ന് പോലും ചിലപ്പോൾ ഇവർ അറിയണമെന്നില്ല ഇതാണ് ഈ ബാൻ ഗോത്രത്തിൻ്റെ ഒരു ശൈലി അതിങ്ങനെ ലോങ് ഹൗസുകളെന്നാണ് ഈ ബാനിൻ്റെ വീ ഇത്തരം വീടുകൾ അറിയപ്പെടുന്നത് തന്നെ തൂണിൻ്റെ മുകളിൽ നിൽക്കുന്ന ലോങ് ഹൗസസ് അതൊരു ഗംഭീര അനുഭവമാണ് ഒരു കാഴ്ചയാണ് ഇങ്ങനെയും മനുഷ്യരുടെ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ള പുതിയ അറിവുകളാണ് നമുക്ക് തരുന്നത് ഇയാളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ബെന്നാണ് ഇയാളുടെ പേര് ബെന്നിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ വേറൊരു കാഴ്ച കാണുന്നത് ഈ വീടിൻ്റെ മുമ്പിൽ കുറേ തൂണുകൾ നാട്ടി നിർത്തിയിട്ടുണ്ട് ഈ തൂണിൻ്റെ ഒക്കെ മുകളിൽ ഈ വീട്ടിൽ ജീവിക്കുന്ന ഏതോ ഒരു കലാകാരൻ്റെ സൃഷ്ടിയായിരിക്കണം വിമാനവും ഹെലികോപ്റ്ററും ഒക്കെ അവരുടേതായ രൂപത്തിൽ ചെറിയ അതിൻ്റെ മിനിയേച്ചറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ചിലതിൻ്റെയൊക്കെ പങ്കയൊക്കെ കറങ്ങുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര വീണ്ടും ഓടി കുറേ കഴിയുമ്പോഴത്തേക്കും റോഡ് തീരുകയാണ് ഈ ടാർ ഇട്ട ഭാഗത്തൂടെ നമ്മൾ ഓടുന്നെങ്കിൽ ടാർ തീരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു വെൽക്കം ടു മലേഷ്യ ഇവിടെ ഉണ്ട് ബ്രൂണേ തീരുകയാണ് അപ്പോൾ അവിടെ തന്നെ ആ ആ റോഡ് തീരുന്നിടത്ത് തന്നെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക് ഒരു ചെറിയ മൺപാതയുണ്ട് ഈ പാത ചെല്ലുന്നത് ഞങ്ങൾ ആ പാതയിലൂടെ വണ്ടി വിടാൻ തീരുമാനിച്ചു അങ്ങനെ കയറി ചെല്ലുന്നത് ഇതേപോലെ തന്നെ ഇബാൻ കോത്രത്തിൻ്റെ മറ്റൊരു കൂറ്റൻ വീടിൻ്റെ മുമ്പിലേക്കാണ് തകര ഷീറ്റൊക്കെയാണ് മോളി മേഞ്ഞിരിക്കുന്നത് പലകയാണ് ചുറ്റും അടിച്ചിരിക്കുന്നത് വലിയ ചന്ത ഒന്നുമില്ല പക്ഷേ ഇത്രയും ആളുകൾ ഇപ്പോഴും വസിക്കുന്നു വലിയ സമ്പന്നരീതികത്തുണ്ട് പലവിധ ജോലികളുള്ളവരുണ്ട് എങ്കിലും ഈ ഭാര്യ വീട്ടിലും കുട്ടികളുടെയും ഭാര്യ വീട്ടിലേക്ക് വന്ന് മിക്കവാറും വീക്കെൻഡുകളിൽ പുരുഷന്മാരിവിടെ വന്ന് താമസിക്കും സ്ത്രീകൾ മിക്കവാറും ഇവിടെ തന്നെയൊക്കെ ആയിരിക്കും എന്നാലിപ്പോൾ ഈ കാലത്ത് ചില സ്ത്രീകളൊക്കെ നഗരത്തിലേക്കൊക്കെ താമസം മാറ്റിയിട്ടുമുണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് കുറേ കാറുകൾ എടപ്പുണ്ട് നമ്മൾ നേരത്തെ ചെന്ന വീടുകളിലൊക്കെയുണ്ട് മുറ്റത്ത് കുറേ കാറുകളുണ്ടാവും ഈ വീടിൻ്റെ മുമ്പിലാണെങ്കിൽ നല്ല വില പിടിച്ച കാറുകളാണ് അപ്പോൾ സമ്പന്നരാണെന്നർത്ഥം അങ്ങനെ കയറി ചെല്ലുന്നു ഞങ്ങൾ ഇപ്പോൾ ഇതോടെ ഞങ്ങൾക്ക് മനസ്സിലായി മൂന്നാല് വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി ഒന്നും ചോദിക്കൊന്നും വേണ്ട നമ്മൾ കയറി ചെന്നാൽ നമ്മളും ഈ വീട്ടിലെ ഒരു അംഗമാണെന്ന് അവർ കരുതിക്കോളും ധൈര്യപൂർവ്വം കയറി ചെന്നാൽ മതി എവിടുത്തെ ഏതോട്ട് പെണ്ണിനെ കെട്ടിയ ഒരുത്തരാണ് ഞാനും എന്ന് കരുതിയിട്ടായിരിക്കണം അവരൊന്നും പ്രത്യേകിച്ച് പ്രതിഷേധിക്കാനൊന്നും നിന്നില്ല ഞാൻ കയറി അങ്ങ് ചെല്ലുന്നു ക്യാമറയൊക്കെ ഉണ്ട് കയ്യിൽ ചിലരങ്ങൾ നമ്മളെ നോക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ചെല്ലുമ്പോൾ ഒരാൾ എവിടുന്ന് ഇറങ്ങുന്ന മട്ടിൽ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു ലത്തീഫ് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണെന്നും ടെലിവിഷന് വേണ്ടി ഇതൊന്ന് ചിത്രീകരിക്കാൻ വന്നതെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ എടുത്തോളൂ എന്നിട്ട് പുള്ളി കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്കും എല്ലാവരെയൊന്നും നിശ്ചയമൊന്നുമില്ല ഈ വീട്ടിൽ തന്നെ പത്തിരുന്നൂറ് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും എല്ലാ സമയത്തും കൂടെ കാണില്ല പുരുഷന്മാർ പലരും നഗരത്തിൽ ഒക്കെ ജീവിക്കുന്നവർ ബന്ദർസേറി ഭഗവാനിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെയുണ്ട് അവരൊക്കെ വീക്കെൻഡിലേ ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ഈ വീക്കെൻ്റിലൊക്കെയായിരിക്കും മിക്കവാറും ഈ ഇത്തരം വീടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക അപ്പോൾ ഇന്ന് വീക്കെൻഡ് കഴിഞ്ഞതുകൊണ്ട് ഇദ്ദേഹം തിരിച്ച് ബന്ദർസേറി ഭഗവാനിലേക്ക് പോവാണ് ഇദ്ദേഹം ഒരു പോലീസുകാരനാണ് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ചില വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതും പുള്ളിയാണ് ഈ വീടൊരു പൊതു സ്വത്ത അല്ല ഇതിനകത്ത് ആർക്കും പ്രത്യേകിച്ച് അവകാശമില്ല എന്നാൽ ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയാൽ അല്ലെങ്കിൽ ഈ ഈ തായ് വഴിയിൽ ആരെയെങ്കിലും ഒരാളെ കെട്ടിയാൽ ആൾക്കൊക്കെ ഇവിടെ നിന്ന് താമസിക്കാം അതുപോലെ തന്നെ ഇവർ തമ്മിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ പുതിയ ഒരാൾ കല്യാണം കഴിച്ചാൽ ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർ ഒരു എക്സ്റ്റൻഷനായിട്ട് വീട് പണിതിരിക്കണം ഇപ്പോൾ ഞാൻ ആ വീട്ടിലെ ഒരു അംഗമായിട്ട് കയറി ചെന്നാൽ ഒരു വർഷത്തിനകം ഞാൻ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടിയുള്ളൊരു ഭാഗം ഈ വീടിനോട് ചേർത്ത് പണിതണം അങ്ങനെ നീട്ടി 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 നീട്ടിയാണ് ഈ വീടിന് നീളം കൂടുന്നത് ഓരോരുത്തരും കല്യാണം കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ നീട്ടി നീട്ടി പണത് അത് കൂടുതലും കുറച്ച് പുറകിലേക്കും ബാക്കി വശങ്ങളിലേക്കുമാണ് വളരുക അതുകൊണ്ട് ഈ വീടിൻ്റെ നീളം കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടുതന്നെ ലോങ് ഹൗസ്ന്ന് പേര് വരാൻ കാര്യം അപ്പോൾ ഈ വീട്ടുകാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ തർക്കങ്ങൾ പായ വിരിക്കുന്നതിനെ ചൊല്ലിയും ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയൊക്കെ ഉള്ളതായിരിക്കാം ഇതൊക്കെ ഉണ്ടായാൽ പരിഹരിക്കാൻ ഒരു സമിതി ഈ വീടുകളിലുണ്ടാവും അവർ കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനിക്കുക പ്രശ്നം പരിഹരിക്കുക അതുപോലെ തന്നെ വീടിൽ വീട്ടിൽ പാചകം ചെയ്യുന്നത് ഈ മെയിൻ ബിൽഡിങ്ങിലല്ല നിൻ്റെ മുറ്റത്ത് വേറൊരു ചെറിയ കിട്ടിയിട്ടുണ്ട് അവിടെയാണ് ഈ പാചകം ചെയ്യുക അപ്പോൾ ആ പാചകപ്പുരയൊക്കെ ഉണ്ട് അങ്ങനെ ആ വീട്ടിലെയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ ഇറങ്ങി അപ്പോഴേക്കും സൂര്യൻ പയ്യെ പടിഞ്ഞാറ ചക്രവാളത്തിൽ താണു കഴിഞ്ഞു നിബിടം വനങ്ങളാണ് അതിലൂടെ മടങ്ങുകയാണ് അപ്പോഴത്തേക്കും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ പോകുമ്പോൾ ഒരു വനത്തിൻ്റെ ഒരു ഓരത്തെ ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ചായക്കട കണ്ടു അവിടെ ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴും അവിടെ ഒരു തമിഴനുണ്ട് അവൻ അവിടെ ഇരുന്ന് പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുക ഇവിടെ മുഴുവൻ പൊറോട്ടയുടെ ലോകമായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ നിന്ന് പടമേടിച്ച് ബ്രൂണയിൽ ചെന്നപ്പോൾ അവിടെയും പൊറോട്ട എന്ന് പറഞ്ഞ പോലെയായി വേറൊന്നും കഴിക്കാനില്ല പൊറോട്ട കഴിക്കണമെന്ന് തോന്നിയില്ല പക്ഷേ എന്നാലും ഒരു പൊറോട്ട പഞ്ചസാര ഒക്കെ ഇട്ട് അവിടെ കറിയൊന്നുമില്ല പൊറോട്ട പഞ്ചസാര ഇട്ട് കഴിക്കുക അങ്ങനെ പൊറോട്ട പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ച് അപ്പോഴത്തേക്കും അവിടെ വേറെ കുറേ ആളുകൾ ആ തിണ്ണലൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഇവിടെ യാത്രയൊക്കെ പറഞ്ഞ് ആദ്യാദ്യം കഴിച്ച് കഴിഞ്ഞവർ പോകുന്നു ഞങ്ങളും പായസയൊക്കെ കൊടുത്ത് അവിടുന്ന് യാത്രയാകുന്നു തിരിച്ച് ഞങ്ങൾ മടക്കയാത്ര ദീർഘയാത്രയാണ് അങ്ങനെ അവിടുന്ന് ദീർഘയാത്ര നടത്തി ഞങ്ങൾ ബന്ദർസേറി എത്തുമ്പോഴേക്കും നേരം രാത്രിയായി ഇന്നിനി എങ്ങോട്ടും പോകാനില്ല രാത്രിയിൽ ഒരു ഫുഡ് മാർക്കറ്റുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഫുഡ് മാർക്കറ്റിൽ പോയി അവിടുത്തെ ജനങ്ങളോടൊപ്പം അവിടെ തത്സമയം പാചകം ചെയ്തു തരുന്ന പൊരിച്ചും വറുത്തും പുഴുങ്ങിയും ആവികേറ്റിയും ഒക്കെ ഉണ്ടാക്കുന്ന നിരവധിയായ വിഭവങ്ങളിൽ ഞങ്ങളുടെ അത്താഴം അങ്ങനെ പൂർണമായി സംപ്രേഷണം ചെയ്ത മിഷൻ സ്പേസ് പരമ്പര ഇപ്പോൾ ലഭിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രസകരമായ പരമ്പര സ്കൂളുകൾക്ക് ഇതൊരു അമൂല്യനിധി വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ശേഖരത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ട് മിഷൻ സ്പേസ് രണ്ട് പെൻഡ്രൈവ് മോളങ്ങൾ ഉടൻ സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് എം എസ് എന്നീ രണ്ട് അക്ഷരങ്ങൾ എസ് എം എസ് ചെയ്യുക